നമസ്കാരം തിരുവനന്തപുരം പേട്ടയിൽ മകളുടെ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നതിന് പിന്നിൽ അച്ഛന്റെ പക തന്നെയാണ് പേട്ട സ്വദേശി അനീഷ് ജോർജ് ആണ് കൊല്ലപ്പെട്ടത് വീട്ടുടമ ലാലു പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു സംഭവത്തിൽ സൈമൺ ലാൽ എന്ന അൻപത്തൊന്നുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി പേട്ട ചായകുടി റോഡിലെ പ്രവാസി ലാലുവിന്റെ വീടിന്റെ രണ്ടാം നിലയിലാണ് അനീഷിന് കുത്തേറ്റത് തുടർന്ന് ലാലു തന്നെ സമീപത്തുള്ള പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി കള്ളനാണ് എന്ന് കരുതുന്ന ഒരാളെ കുത്തിയെന്നും അയാൾ വീട്ടിൽ പരിക്കേറ്റ് കിടക്കുകയാണ് എന്നും പോലീസിനെ വിവരം അറിയിച്ചു പേട്ട പോലീസ് എത്തി അനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട്ടിൽ ആളനക്കം കേട്ടുണർന്ന കള്ളനാണ് എന്ന് കരുതിയാണ് അനീഷിനെ കുത്തിയത് എന്നാണ് ലാലു നൽകിയിട്ടുള്ള മൊഴി ഇത് പോലീസ് കളവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലാലുവിന് മകളുടെ സുഹൃത്താണ് അനീഷ് എന്നാണ് പോലീസ് പേട്ട സമീപത്താണ് കോളേജിലെ രണ്ടാം വർഷ വർഷം വിദ്യാർത്ഥിയായ അനീഷിന്റെ വീട് കൊലപാതകം നടന്ന ലാലുവിന്റെ വീട്ടിൽ നിന്ന് അര കിലോമീറ്ററിൽ താഴെയുള്ളൂ അനീഷിന്റെ വീട്ടിലേക്ക് കള്ളനാണ് എന്നാണ് കരുതിയത് എന്നും പ്രതിരോധിക്കുന്നവരുടെ പ്രാണരക്ഷാർത്ഥം കുത്തിയതാണ് എന്നുമാണ് പ്രതി സൈമൺ ലാലു മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ പോലീസ് ഇത് തള്ളുകയാണ് സൈമണിന്റെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകളും അനീഷും സുഹൃത്തുക്കളാണ് ആ സൗഹൃദത്തിന്റെ പുറത്താണോ അനീഷ് വീട്ടിൽ എത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് പെൺകുട്ടിയും അനീഷും മാതാവും പേട്ട പള്ളിമുക്കിലുള്ള ക്രൈസ്തവ ദേവാലയത്തിലെ ഗായക സംഘത്തിലെ അംഗങ്ങളാണ് ഈ പരിചയത്തിന്റെ പുറത്താകണം അനീഷ് വീട്ടിലേക്ക് എത്തിയത് ഇരുന്നില വീടിന്റെ മുകളിലത്തെ നിലയിലാണ് സൈമണും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് താഴത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു പുലർച്ചെ മകളുടെ മുറിയിൽ സംസാരം കേട്ട സൈമൺ എത്തി വാതിലിൽ മുട്ടിയെങ്കിലും തുറന്നില്ല തുടർന്ന് ബലം പ്രയോഗിച്ച് കഥകൾ തുറന്നപ്പോൾ അനീഷുമായി കയ്യേറ്റം ഉണ്ടായി എന്നും കത്തിക്കൊണ്ട് കുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് മുറിയിലെ ശബ്ദം കേട്ടിട്ടാണ് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന അച്ഛൻ ഉണർന്നത് സംശയം തോന്നിയ ഇയാൾ മകളുടെ മുറിക്ക് മുന്നിലെത്തി വാതിലിൽ തട്ടി വിളിച്ചുവെങ്കിലും തുറന്നില്ല തുടർന്ന് വാതിൽ തള്ളി തുറന്നു മുറിയിലുണ്ടായിരുന്ന അനീഷ് കുതിരയോടാൻ ശ്രമിച്ചു പിടിവലിക്കിടെ അനീഷും അച്ഛനും ഹാളിലേക്ക് എത്തി പ്രതിയും ഭാര്യയും മകളും ചേർന്ന് ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തി അനീഷിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുകയായിരുന്നു അനീഷ് രക്തം വാർന്ന തറയിൽ വീണാണ് പിടഞ്ഞു മരിച്ചത് തുടർന്നാണ് പ്രദീ പേട്ട സ്റ്റേഷനിലെത്തി ഒരാളെ കുത്തിയെന്ന് അറിയിച്ചത് ആളറിഞ്ഞു തന്നെയാണ് പ്രതി കുത്തിയത് എന്നാണ് പോലീസ് കരുതുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനവും വ്യക്തിവൈരാഗ്യവും ആക്രമണത്തിന് കാരണമായോ എന്ന സംശയത്തിലാണ് പോലീസ് ഹോട്ടൽ ജീവനക്കാരൻ ജോർജാണ് അനീഷിന്റെ പിതാവ് മാതാവ് ഡോളി സഹോദരൻ അനൂപ് ജോർജ് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി